ഈ ഫാബ്രിക്ക് ഉണ്ടോ, നല്ല മൊഡാൽ ഫാബ്രിക്കാണ്, അതും ബ്ലാക്ക് കളറിൽ നല്ല ത്രെഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. യോക്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. ലൈനിങ് നോർമൽ ലൈനിങ് ഇട്ട് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ബെസ്റ്റ് ആയിട്ട്. അപ്പോൾ ബ്ലാക്കിൽ തന്നെ ഈ സ്ട്രൈപ്സ് പാറ്റേൺ നമുക്ക് എപ്പോഴും മൂവിങ് ആയിട്ടുള്ള റൈറ്റ്. അതിൽ ഈ കളർ കോമ്പിനേഷൻ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അതിന് മുമ്പ് ബുക്കിംഗ്സ് സൈറ്റ് ത്രൂ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ആയിട്ട് സൈറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ നമ്പേഴ്സ് അറിയാലോ, 9562510755 8075551 533. എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതേപോലെ സൈറ്റ് ബുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കളക്ഷൻസ് കണ്ടുപോകാം. ഫസ്റ്റ് വൺ വരുന്ന, പിന്നെ ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് അയക്കണം എന്നാണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡ് മെൻഷൻ ചെയ്യുക, ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ വരുന്നതായ ഇതുപോലെ ബ്ലാക്കിൽ തന്നെ ഈ ഒരു ഗ്രേ കളർ സ്ട്രൈപ്സ് ആണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട്. 1950 ആണ് റേറ്റ്. ഭയങ്കര കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങളിത് തയ്ച്ചിട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത്രയ്ക്ക് സോഫ്റ്റ് ഫിനിഷാണ്. ആ ഫ്ലോ കണ്ടോ, ഫാബ്രിക് നല്ല ഫ്ലോയിൽ കിടക്കുന്ന, എന്നാൽ ജോർജറ്റ് പോലെയല്ല, മൊഡലാണ്, നല്ല സോഫ്റ്റ് ഫിനിഷാണ്. ദുപ്പട്ടതാ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇതുപോലെ ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ നെക്സ്റ്റ് വൺ വരുന്നത് ദുപ്പട്ട സെയിം ആണോ, നെക്സ്റ്റ് വൺ വരുന്നത് ഇതുപോലെ കേട്ടോ. ഇതിൻ്റെ വർക്ക് വന്നേക്കുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ള വർക്കാണ് വന്നേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നതാ ഇങ്ങനെ ചെറിയ ഡിഫറൻസ് ദുപ്പട്ടയിൽ ആ ഒരു ഡിസൈനിൽ മാത്രമാണ് കേട്ടോ. പക്ഷേ നല്ല ഫ്ലോ ആണ് കേട്ടോ. ഫാബ്രിക് നല്ല സോഫ്റ്റാണ്, നല്ല കൂളാണ്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു കൂളായിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. ബോട്ടം എല്ലാത്തിൻ്റെയും ബ്ലാക്കാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഔട്ട്ലുക്ക് വരാം. റേറ്റ് വരുന്നത് 1950. നെക്സ്റ്റ് കളർ യെല്ലോ കളറാണേ. നാല് ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വർക്ക് മാത്രം വന്നേക്കുന്നത്. യോക്കിൽ ഇതുപോലെ വർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ഒരു സ്ക്വയറിനൊക്കെ അല്ലെങ്കിൽ വൈറ്റ് റൗണ്ടിനൊക്കെ ഒക്കെ എടുക്കാം. നോർമൽ കോട്ടൺ ലൈനിങ് ഇട്ടിട്ട് ചെയ്താൽ മതി. സ്ലീവ്സിലും ലൈനിങ് ഇട്ടും കുഴപ്പമില്ല. എന്നാലും ഈ ഒരു ഫാബ്രിക്ക് ചെറിയ ലൈനിങ് ഇട്ടാൽ മതി. തിന്നായിട്ടുള്ളൊരു ലൈനിങ് ഇട്ടിട്ട് ചെയ്താൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ തന്നെ ഞാനൊരു ബ്ലൂ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ എപ്പോഴും ഇടാറുണ്ട്. ഈ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് അത്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ. യോക്ക് വന്നേക്കുന്നത്, ഈ ആ സ്ട്രൈപ്സ് പോയേക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയാണ്. യോക്ക് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ദുപ്പട്ട ഇങ്ങനെ സെയിം ടോൺ ദുപ്പട്ട, ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് വന്നേക്കുന്നത്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷനാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൽ ചെറിയ ഡിസൈൻ മാത്രം ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നാണ് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വേഗം തന്നെ സൈറ്റ് പോയിട്ട് ബുക്ക് ചെയ്യുക. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ്, നല്ല ഐറ്റമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് പറ്റുന്നൊരു ഐറ്റമാണ് എല്ലാം ആഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ വരെ നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ തന്നെ ബ്ലൂ ഈ ഒരു ഡിസൈൻ. രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണിലാണ് യോക്ക് കൊടുത്തേക്കുന്നത്. അതിനോട് മാച്ചായിട്ടുള്ള ദുപ്പട്ടയുമാണ് വന്നേക്കുന്നത്. നല്ല കോമ്പിനേഷൻ ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ ബ്ലാക്ക് കളർ. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്കാണ്. നല്ല കോമ്പിനേഷൻ ദുപ്പട്ട, സെയിം ഇതുപോലെയാണ് ദുപ്പട്ട. സോഫ്റ്റ് ഫിനിഷാണ്, നല്ല കൂളായിട്ട് കിടക്കും. നിങ്ങൾക്ക് ദുപ്പട്ട വേണമെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കഫ്താനൊക്കെ ചെയ്യാം കേട്ടോ. ഈവൻ ടോപ്പ് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ വരിക. ബ്ലാക്ക് ബോട്ടം കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പെയർ ചെയ്യും. വേണമെങ്കിൽ ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വന്നേക്കുന്നത്. അതിൻ്റെ കൂടെ ബോട്ടും ഇതുപോലെ യെല്ലോ ആണ് കോമ്പിനേഷൻ. ദുപ്പട്ട ഇങ്ങനെ ആൻഡ് ബോട്ടം വന്നേക്കുന്നത് ബ്ലാക്ക് കളർ. എല്ലാം നല്ല നല്ല ഷെയ്ഡ്സാണേ. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ യൂട്യൂബിലൊക്കെ കാണുന്നെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തൊക്കെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്റ്റോർ വരുന്നത് ആലപ്പുഴയിലും തിരുവമ്പാടിയിലും എറണാകുളത്ത് തൃപ്പൂണിത്തുറ എസ് എൻ ജംഗ്ഷനിലുമാണ്. വരാൻ പറ്റുന്ന കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ അദർ വീഡിയോ. നമ്മുടെ സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് സൈറ്റ് ത്രൂ എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ഐ ഡി എന്ന് പറഞ്ഞത് www.glitzindia.in ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല
ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിന് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും, 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല. കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യുക. 38 ആണ് സെലക്ട് ചെയ്യുന്നത്, 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈനോ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. മൂന്ന് ഓപ്ഷൻസാണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റൽ ആണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും, അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക, നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പം നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 lines മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നിങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടെ നിന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 lines ക്ലിക്ക് ചെയ്യുക, ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ ID മെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ സർവീസ് കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുണ്ടത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.